തട്ടുകടയിൽ ഇട്ടേക്കാൻ വന്നതാണ്. നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നു. ഇന്ന് ലോഡൊന്നും ആയിട്ടില്ല. അഞ്ച് കൂടുന്നത് ആ നാലോ അഞ്ചോ വേണം. ഓക്കെ, നാളത്തേനും മിക്കവാറും ലോഡുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അന്ന് കൺഫേം ആയിട്ടില്ല. നോക്കട്ടെ, രാവിലെ മുതൽ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഒരു മൂഡ് വന്നില്ല, അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഫുഡാണ് കേട്ടോ, രാത്രി 8 മണിയായി. ഇന്നത്തെ ദിവസം എൻ്റെ ഫുഡ് അത് ചായ ഒരു ഉള്ളിലൂടെ കഴിച്ചായിരുന്നു. ഈ തട്ടുകടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ 10 ഇഡ്ഡലി കഴിച്ചു. നല്ല സ്പോഞ്ച് പോലത്തെ ഭയങ്കര മയം. നമുക്ക് വീടുകളിൽ നിന്നകത്ത് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് നമ്മുടെ വീട്ടിലൊന്നും കഴിയുന്ന എനിക്ക് തോന്നില്ല. ശരിക്കും പഞ്ഞി. 10 ഇഡ്ഡലി ഒരു ഓംലേറ്റും കഴിച്ചു. എല്ലാം കൂടെ എനിക്ക് വന്നത് ഇവിടുന്ന് 52 രൂപ വന്നു കേട്ടോ. 52 രൂപ 10 ഇഡ്ഡലി ഒരു ഓംലേറ്റും കഴിച്ചു. ഇത് എന്തായാലും തമിഴ്നാട്ടിൽ തന്നെ കിട്ടുള്ളൂ ഈ റേറ്റിൽ ഇങ്ങനത്തെ ഫുഡ്. ഇനി നേരെ വണ്ടിയിലോട്ട് പോയിട്ടിനി കിടക്കുക. ചിലപ്പോൾ പൊള്ളാച്ചിന്ന് കോഴിക്കോടിന് നമുക്ക് സിമെൻ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ തിരുപ്പൂരിലുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ചാണ്ട് കാര്യം പോകണം. അപ്പോൾ അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ രാത്രി അറിയുള്ളൂ. അപ്പോൾ രാത്രി ആ നോക്കിയിട്ട് അങ്ങനെയാണെ പോകും. അപ്പോൾ നാളെ കയറ്റി ഞായറാഴ്ചയാണ് കുഴപ്പമില്ല, ലോഡ് കയറ്റും. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാത്രി ഇപ്പോൾ വീണ്ടും നമ്മൾ തിരുപ്പൂര് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് കയറി ഇറങ്ങി പോകുന്നു. നേരെ പൊള്ളാച്ചിക്ക് പോവുകയാണ്. നമ്മൾ ഇറക്കിയിട്ടുന്ന് കറക്റ്റ് 61 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തിരുപ്പൂര് ടൗണിൻ്റെ ഉള്ളിലാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ പല്ലടം. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. പൊള്ളാച്ചി എത്തണ്ട. പൊള്ളാച്ചിയുടെ ഉള്ളിലാണ് ഈ സ്ഥലം. നല്ല മഴയും പെയ്തു. ഈ ഭാഗമൊക്കെ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ കാണാതിരുന്ന ഭാഗമാട്ടോ. ഇത് വേറെ വഴിക്കാണ് ഞാൻ വന്ന് ചാടിയത്. ഇതൊക്കെ തിരുപ്പൂരാട്ടോ, തിരുപ്പൂര് ടൗണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫുള്ള് ടൗൺ തന്നെ. ഓടിയൊക്കെ നനഞ്ഞു. രാവിലെ ലോഡ് കയറ്റണമെന്നും പറഞ്ഞു. എന്താവും എന്തോ, ചെന്ന് നോക്കാം. ഈ ഫ്ലൈ ഓവറിന് അടിയിൽ പോഴേ അങ്ങനെ കേട്ടോ നമ്മൾ വന്നത് കഴിഞ്ഞ ദിവസം. വൈപ്പറാണ് ഭയങ്കര സൗണ്ട്. കാലുവണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചാട്ടമുണ്ട് വണ്ടി. ഞാനിപ്പോൾ മാക്സിമം നല്ലവണ്ണം ക്യാമറ ഞാൻ ചാട്ടം കിട്ടാത്ത രീതിയിൽ നല്ല ടൈറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് റിസ്ക്കാണ്. ഇനി വേറൊരു മൊബൈൽ സ്റ്റാൻഡ് വാങ്ങി നോക്കണം. പിന്നെ നമുക്ക് ഇതിനോടൊക്കെ സൗകര്യമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ കാലുവണ്ടി ഇനി എത്രയൊക്കെ ചാട്ടമെന്ന് പറഞ്ഞാലും ഭയങ്കര അല്ല, എത്രയൊക്കെ നല്ലവണ്ണം എന്ന് പറഞ്ഞാലും ഒരു ചെറിയ ചാട്ടം ഉണ്ടാവും. Thank you.
കാണുന്നുണ്ട്. നോക്കട്ടെ, തിരുപ്പൂർ 1 കിലോമീറ്റർ, തിരുപ്പൂർ ടൗൺ അല്ലേ. പല്ലടം 14 കിലോമീറ്റർ നേരെ, ധാരാവരം ലെഫ്റ്റ്. ഇപ്പോൾ തിരുപ്പൂര് കാണാത്തവരൊക്കെ കണ്ടു കേട്ടോ. പകര് നമുക്ക് ഇതിലെങ്ങനെയാണ് എടുക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെ വണ്ടികൾ അലോഡല്ലായിരിക്കും, ഉണ്ടാവും ഏതെങ്കിലും അതുകൂടെ ഉണ്ടാവും, പക്ഷെ നമുക്കറിയത്തില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വഴി ഇത് നേരെ നമ്മൾ മെയിൻ റോഡാണ്. ഇത് ഇവിടുന്ന് പല്ലട ഒറ്റ റോഡാട്ടോ, സ്ട്രൈറ്റ് നേരെ പോയ പല്ലട നിന്നെയാണ്. പല്ലടത്തു നിന്ന് നമ്മൾ ചെന്ന് ആ ക്രോസിൽ നിന്ന് ചാടിയാണ് മറ്റു സിഗ്നൽ മുറിച്ച് കിടന്ന് നേരെ പൊള്ളാച്ചിയിലോട്ട് കയറി അങ്ങ് പോയാൽ മതി. പല്ലടത്ത് പോയിട്ട് കിടന്നുറങ്ങാം. നല്ല തലവേദന എന്തായിരുന്നു രാവിലെ തുടങ്ങിയത്. ആ മഞ്ഞത്ത് 4:45 ഒക്കെ പോയ പണിക്കാർ വന്നായിരുന്നല്ലോ. ആ മഞ്ഞത്ത് ചെറിയ ചാറ്റം വഴി കൊണ്ടുപോയി ടാർപ്പായൊക്കെ അവിടെ പോയി. ആ ടാർപ്പായ കഴിച്ച് എല്ലാം കഴിഞ്ഞ് വന്ന് ഒരു ചെറിയ മയക്കം വാങ്ങി. കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് തലവേദനയും ജലദോഷമൊക്കെ. അപ്പം ഏകദേശം ടൗണിൻ്റെ ഒക്കെ ഒരു ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓഫാക്കാൻ പോയി. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ഇത്രയൊക്കെ ഉള്ളു തിരുപ്പൂര്. ഇനി വലിയ ടൗൺ അല്ലാത്ത അല്ലെങ്കിൽ ടൗണിൻ്റെ ഈ ഭാഗങ്ങളാണ് ഈ കാണുന്ന മുഴുവനും. പക്ഷെ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ ഇവിടെ കാണുന്നില്ല, ഈ റോഡ് മാത്രമേ ഉള്ളൂ. കിടന്ന് ഉറങ്ങിപ്പോ എഴുന്നേറ്റ് വന്നുള്ളൂ. ഇപ്പം നേരെ വിളസി പോവാം. ഇവിടെ ചായക്കട കയറി ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. നല്ല തലവേദന, തലവേദന എപ്പോഴും വിട്ടു പോയിട്ടില്ല. ചായ കുടിച്ചിട്ട് വേണം പോവാൻ. ഇനി ഞാൻ ചായക്കട പോയിട്ട് വരും കേട്ടോ. ഇവിടുന്ന് പൊള്ളാച്ചി 48 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ നമുക്ക് പൊള്ളാച്ചി എത്തണ്ട, അതിനു മുന്നേ നമുക്ക് റൈറ്റിലോട്ട് കയറി പോകണം. അപ്പോൾ നമ്മൾ പൊള്ളാച്ചി എന്നാൽ പറയില്ല അവിടെ. അവിടുന്ന് പിന്നെ ഒരു ജോഡി എത്തിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കറക്റ്റ് 60 കിലോമീറ്ററാണ്, അത് 55 കിലോമീറ്ററാണ്. പാലക്കാടെത്തും നമുക്ക്, കൊഞ്ഞമാറ ഒഴിക്കൽ പാലക്കാടെത്തും. അത് കോഴിക്കോട് വാതുക്കാലോട് പറഞ്ഞത്. റോഡൊക്കെ പണിയെടുക്കുക, സൈഡൊക്കെ അഴിച്ചിട്ട് വെട്ടി ഇറക്കി വെച്ചിരിക്കുക. Thank you.
ഈ തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത കേട്ടോ, ഈ പൊളിമരങ്ങള്. ശരി, ഏത് റോട്ടിൽ പോയാലും പൊളിമരം ഇഷ്ടം മാതിരി ഉണ്ടാവും. ചെറിയ 407 വണ്ടിക്കകത്ത് ഒരു നിസാന്റെ ഒക്കെ വണ്ടിയാണ് ഈ ബസിന്റെ കൂട്ടും ബോഡി അല്ലേ, പ്രകാശ് ബോഡി പോലത്തെ ബോഡി കയറ്റി കിടക്കുന്ന ചെറു വണ്ടികള്. ആകെ 15 സീറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആകെ നമ്മുടെ നാട്ടില് സമ്മതിക്കൂല. അത് ഇവരിവിടുന്ന് ശബരിമല സീസണിലൊക്കെ വന്നാൽ കാണാം, നമ്മുടെ കേരളാർട്ടി അവിടെ പിടിച്ചെടുത്തിരിക്കുന്ന കാണാം. ഇവിടുത്തെ ആറ്റമാർക്ക് ഇങ്ങനത്തെ ചൊറകളും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. വണ്ടി എങ്ങനെ വേണേലും ചെയ്യാം, എന്ത് വണ്ടി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലാണ് ഒരു രക്ഷയില്ലാത്ത. ഇപ്പോൾ തമിഴ്നാട്ടിലെ വണ്ടികൾക്കൊക്കെ ചേസിന് 2 അടി നീളം കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ആണെങ്കിലോ അവരെ കറക്റ്റ് ഇതിൽ പറയണ അത്രയേ പാടുള്ളൂ. അത് പുറത്തോടൊക്കെ പോയാൽ ചില ലോഡിലും കിട്ടണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. നമ്മുടെ ടി എം വണ്ടിക്ക് ഇപ്പോൾ മരുന്നുള്ളതുകൊണ്ട് നല്ല സുഖമാണ്, അതിന് ലോഡും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ. കാരണം പ്ലൈവുഡിലൂടെ കയറ്റാം, മറ്റേത് പ്ലൈവുഡൊക്കെ കയറ്റിയാൽ പുറത്തോട്ട് നിൽക്കും. നമ്മുടെ ഇപ്പം ഈ ബാലൻസ് ഒക്കെ പ്ലൈവുഡ് കയറ്റി കഴിഞ്ഞാൽ പുറത്തോട്ടാ. പിന്നെ ഇത് എന്നൊക്കെ പറഞ്ഞത് വലിയ ദൂരത്തിലുള്ള സ്ഥലങ്ങളോ ഒന്നുമല്ല, ഇതൊക്കെ അടുത്ത നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അടുത്ത സ്ഥലങ്ങളാണ്. അപ്പം ഇത് കാണാത്ത ആൾക്കാരുണ്ടാവും, കാണുന്നവർക്കൊക്കെ ഒരു ഇതെന്താവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളിങ്ങനെ എല്ലാം പിന്നെ ഇതൊക്കെ എടുക്കുന്നത് എന്താ വെച്ചാൽ, ഇത് മെയിനായിട്ട് നമ്മളിത് ഡെയിലി ട്രക്ക് ലൈഫ് തൊട്ട് എല്ലാ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ഓരോ ലോഡിനും എല്ലാത്തിനും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിതിപ്പോൾ ഈ ഒരു വീഡിയോ മറ്റൊരു ദിവസം വീഡിയോ നമുക്ക് ലോഡറൊക്കെ ഇട്ട് തിരിച്ചെടുത്ത ലോഡ് കയറ്റാനുള്ളിടത്തോട്ട് ഈ പറഞ്ഞ ദൂരം വരുന്നതിനുള്ള വീഡിയോ ഒരു ദിവസം നമുക്ക് ഓടാനുള്ള ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആക്കുന്നതുകൊണ്ടാണ് തൊട്ട് ഇതിങ്ങനെ വലിച്ച് നീണ്ടു പോകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ല. നല്ല വ്യൂ കേട്ടോ. ഞാനൊരു ഷോർട്ടിനുള്ള ഒരു വീഡിയോ എടുക്കട്ടെ, മറ്റേ മൊബൈലിനകത്ത് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഈ വഴി വെച്ചിട്ട് നമുക്കൊരു ഷോർട്ട് വീഡിയോ വരും കേട്ടോ. ഞാൻ നല്ല ദൂരത്ത് കിടക്കല്ലേ, ഫുള്ള് കാറ്റാടി പടം കേട്ടോ. കാറ്റാടി എന്തോ മിൻമില്ല് നിറയെ ഉണ്ട് ഈ ഭാഗത്ത്. ഇതിൻ്റെ തൊട്ടടുത്ത് പോയിരുന്ന ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര കാറ്റ് പറഞ്ഞ പോലെ ഭയങ്കര കാറ്റ് സൗണ്ടാണ്. ഞാൻ ഇവിടെ ഈ വടസ്ഥ സ്ഥലത്ത് നമ്മുടെ സുഹൃത്തെടുത്ത് ഞാൻ നമ്മുടെ തമിഴ്നാട് വണ്ടി എടുത്ത ആളുട്ടോ, തങ്കരാജ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയാൽ അവൻ്റെ ഇതിൻ്റെ സൂപ്പർവൈസറും കൂടെയാണ്, ഒരു മിൻമില്ലിൻ്റെ സൂപ്പർവൈസറും കൂടെയാണ്.
അപ്പൊ അവിടെ ചെന്ന് അവര് മറ്റേ എന്താ പറയുക ചോളക്കാടിൻ്റെ ഉള്ള ഈ സാധനം നിൽക്കുന്നത് നല്ല രസം. അവിടെ കുറച്ച് നേരം കഴിക്കുമ്പോൾ നമ്മുടെ അടുത്ത് കൂടെ വന്ന് ഇത് കറങ്ങുന്ന പോലെ നമുക്ക് തോന്നും, ഭയങ്കര ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ടി എം വണ്ടി ഇന്ന് ഇവിടുന്ന് ലോഡ് കയറ്റുക അവിടെ കിട്ടും. നമ്മുടെ എന്താ പറയുക വയലത്തൂരിന്ന് മലപ്പുറം വയലത്തൂരിന്ന് ലോഡ് കയറ്റാണ് പ്ലാസ്റ്റിക്. ഇങ്ങോട്ട് സോളാപ്പൂരിൽ ലോഡ് കയറ്റുക. അത്ര ഒരു 14-15 എണ്ണം ഉള്ളെന്ന് പറഞ്ഞ് അവർ സോളാപ്പൂരിന് കയറ്റി പോകുക. അവിടെ നിന്ന് സവോളയോ അല്ല പരിപ്പോ ഒന്ന് ചെറുപയറൊക്കെ എടുത്ത് പോരും. 5 നമ്മളേക്കും തിരിച്ചു വരേണ്ടതാണ് വണ്ടി. അപ്പം ഒരു ഇന്നിപ്പോൾ ലോഡ് കയറ്റി പോകുന്നുണ്ട്. രാവിലെ തലവേദന എന്ന് പറഞ്ഞൊരു രക്ഷയില്ലാത്ത തലവേദനയാണ്. ഇപ്പം ചായ കുടിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. കുറച്ചുണ്ടായിരുന്നു. ഇപ്പം കയറി സുഖമായിട്ടെന്ന് പറഞ്ഞായിരുന്നു. ആ വണ്ടി പിടിച്ചോളാം. ഓടിക്കാതിരിക്കാൻ വയ്യല്ല. ഒന്നാം ഒരു തണുപ്പ് കാലാവസ്ഥയാണ് ഇവിടെ. അതിന് പുറമെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ മഞ്ഞും ഉണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഉളുപ്പിൽ. അതിൻ്റെ ഇതും കൂടെ ആയപ്പോഴാണ് മൊത്തത്തിൽ ആകത്തല വേണം. പാരസെറ്റമോള് കഴിച്ച് കഴിക്കണം. ഈ വണ്ടി വരുമ്പോൾ നമുക്ക് പനിയും ജലദോഷം ഒന്നും വരാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും കൊറോണയാന്ന് പറയും. കണ്ണൊക്കെ ആകെ ഇതായിട്ടുണ്ട് വേനിച്ചിട്ട്. ഇനിയിപ്പോൾ ഒരു എല്ലാം കൂടെ ഒരു 19 കിലോമീറ്റർ ഉണ്ട്. 19 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയറ്റുന്ന കമ്പനി എത്തും. രാവിലെ ലോഡ് നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ന് അവിടെ. ഇന്ന് അവിടെ ലീവാക്കുക എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് എടുത്തു. നമ്മുടെ ലോഡ് തന്നെ കേട്ടോ, വേറെ ലോഡില്ല ഇവിടെ. ഇപ്പോൾ തിങ്കളാഴ്ച ബാങ്കില്ലല്ലോ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ അല്ലേ. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഇനി അടുത്ത ഇടപാടൊക്കെ വല്ലതും നടക്കണമെങ്കിൽ ഇനി ആകെ നടക്കുകയുള്ളൂ. അപ്പോൾ കിട്ടിയത് ഒരു ഓർഡർ കിട്ടിയത് തട്ടിക്കൂട്ടി ഒപ്പിച്ച് അങ്ങ് കയറ്റി പോകാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങൾ പോലത്തെ സ്ഥലം കേട്ടോ. നല്ല തെങ്ങ് തോട്ടങ്ങളാണ് മൊത്തം. ഇവിടെ നിന്നൊക്കെ ഈ കരിക്ക് കാര്യങ്ങളൊക്കെ നിറയെ പോകുന്നുണ്ട്. എല്ലാവരും പൊള്ളാച്ചി ഭാഗങ്ങളിൽ നിന്നാണ് കരിക്ക് മൊത്തം പോകുന്നുട്ടോ. ഒരേറെക്കുറെയുള്ള മൊത്തം കരിക്കും പോകുന്നത് ഈ പൊള്ളാച്ചി ഭാഗത്തുനിന്നാണ്. ഇഷ്ടംമാതിരി ലോഡ് കരിക്കിലോട് വരുന്നുണ്ട് നമുക്കിവിടെ. നമ്മൾ കയറ്റിട്ടില്ല, നമ്മുടെ വണ്ടിയിലൊന്നും കയറ്റിട്ടില്ല. പക്ഷെ ഞാൻ പറയണേക്കാം, ഈ ഭാഗത്ത് റോഡ് ഇത്തിരി കട്ടറായിരുന്നു. ഇവിടെ ഇത്ര ഒരു ചെറിയ കുഴി പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ടാർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗം മാത്രം. ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ വരുമ്പോൾ ഇവിടെ ഇതായിരുന്നു. ഇപ്പം നമ്മൾ പോണ സ്ഥലം വടസിത്തൂർ എന്ന് പറഞ്ഞിട്ടോ. വടസിത്തൂർ അതായത് കിണത്തുക്കടവിനും പല്ലണത്തിനും പല്ലണത്തിനും ഈ മറ്റേ ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് വടസിത്തൂർ. ആദ്യം ഇവിടുന്ന് നമ്മൾ സ്ഥിരം സിമൻറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരു കൊല്ലമായിട്ടിപ്പോൾ നമ്മൾ എടുക്കലില്ല ഇവിടുന്ന് സിമൻറ്റ്. ഇവിടെ ഒരു ലോക്കൽ ബ്രാൻഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നമ്മുടെ 4-5 വണ്ടി ഇവിടെ കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. 5 വണ്ടിയും ഒരു ദിവസമൊക്കെ ഇവിടുന്ന് ലോഡായിട്ടുണ്ട്. അതേപോലെ അതേപോലെ നിറയെ ഓട്ടങ്ങളായിരുന്നു നമ്മൾ ഞാൻ തന്നെ ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ കൊറോണ ഒക്കെ ആയപ്പോഴേക്കും പിന്നെ ഇതായില്ലേ. കൊറോണ രണ്ടാമത് കൊറോണ വന്നപ്പോഴേക്കും ആകെ കിട്ടും. പിന്നെ ഇപ്പോൾ ചെയ്യലോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലപ്പോഴും ഒരു ലോഡ് എഴുതുന്നത് എടുത്ത് ഞാൻ. ഇതിപ്പോൾ നമുക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയത്.
മെയിൻ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കയറി ഇനി ഇവിടുന്ന് ഒരു ഒരു 7-6 കിലോമീറ്റർ കൂടെ ഉണ്ടാവുള്ളൂ നമുക്ക് ഈ പറഞ്ഞ കമ്പനിക്ക് അവിടെ ചിറ്റൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും അങ്ങാടി അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ കമ്പനി പോകും ഈ ഭാഗത്തും പോയ കാറ്റാടിയന്ത്രങ്ങൾ ഈ വിൻമേൽ നിറയുണ്ട് കേട്ടോ ഒരുപാടുണ്ട് എ ടി എമ്മിൽ കയറാനും മറന്നു ഇനിയിപ്പോൾ അവിടെ എ ടി എമ്മിൽ കയറി പോകണം കാരണം അവിടെ ലോഡിങ്ങിന് നമുക്ക് നമുക്ക് 560 രൂപയുണ്ട് സാധാരണ സിമെൻറ്റിന് ലോഡിങ് അധികം ഇല്ലാത്ത അപൂർവം ചില കമ്പനികളിൽ ലോക്കൽ കമ്പനികളിലൊക്കെ ഉള്ളൂ പക്ഷെ ഇവിടെ 560 രൂപ നമുക്ക് 28 ടണ് സിമെൻറ്റ് കയറ്റുവാണെങ്കിൽ നമുക്ക് 560 രൂപ ലോഡിങ് പൈസ പിന്നെ ഒരു 200 രൂപ നമുക്ക് കെട്ടു പൈസ ഉണ്ടാവും നമ്മൾ കെട്ടണമെങ്കിൽ നമുക്ക് കെട്ടാട്ടോ ആരും വരത്തില്ല ഈ സിമെന്റിനകത്ത് കയറുന്ന ആരും ആരും ഇപ്പം എല്ലാവരും സൗകര്യമല്ലേ നോക്കുന്നത് ആരും അങ്ങനെ ഇടന്നും അറിയാൻ നിൽക്കുന്നില്ല 200 രൂപ കൊടുത്ത് നമ്മൾ നൈസിനെ അവരെ കൊണ്ട് കെട്ടിച്ച് എസ്കേപ്പ് ആകാം ഈ തമിഴ്നാടിൻ്റെയൊക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് റോഡ് കണ്ടില്ലേ ഇത് ചെറിയ ഒരു ഉള്ളിലോട്ടുള്ള വഴിയാണ് ഇതൊന്നും അത്ര വലിയ വണ്ടികളോ ഇപ്പം തന്നെ ഈ വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ലോക്ക്ഡൗണോ ഇല്ല ഒന്നുമില്ല ഇപ്പം ഈ ഈ നേരത്തെ 8 മണി നേരത്തെ നമ്മളിപ്പോൾ എത്ര വണ്ടി കണ്ടു ഈ റോട്ടിൽ കയറിയിട്ട് ഇപ്പം ഇവിടെ തിരിച്ചിട്ട് വണ്ടികളില്ല അവിടെ പക്ഷെ എന്നാലും റോഡ് എപ്പോഴും നല്ല പക്കയായിരിക്കും ഇപ്പം ക്യാമറ നോക്കാൻ മറ്റേ ഷേക്കില്ലാണ്ട് ക്യാമറ ഇരിക്കുന്നുണ്ടല്ലോ നമ്മൾ മറ്റുള്ള റോഡിലൊക്കെ നമ്മളെ മറ്റേ റോഡിലൊക്കെയാണ് അവസ്ഥ ഇത് അങ്ങനെ ഷേക്കില്ലാണ്ട് ക്യാമറ ഇരിക്കുമോ ഇരിക്കത്തില്ല മഴയാണ് രക്ഷയില്ലാത്ത ഒരു ഒരു മിനിറ്റിൽ 4 വട്ടമൊക്കെ അല്ലെ 3 വട്ടമൊക്കെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം വരുന്നുള്ളൂ ഇങ്ങനെ ചീഞ്ഞ് പെയ്തോണ്ടിരിക്കുന്നു എന്നാൽ പെയ്യുന്നുണ്ടോ കേട്ടില്ലേന്നാലും ബോഡിയൊക്കെ ഇപ്പം നനഞ്ഞിട്ടുണ്ടാവും എന്തായിരിക്കും അവസ്ഥ എന്ന് പോയി നോക്കണം അവിടെ ചെന്നിട്ട് വേണം നോക്കാൻ അടി പാക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാന്ന് വിചാരിക്കാം റോട്ടിൽ വന്നാണല്ലോ വർത്താനം ഗ്യാസ് കിട്ടിയപ്പോൾ ഭക്ഷണം വെച്ചു ഇന്നലെ ഇന്നലെ പറഞ്ഞില്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നല്ല ഭക്ഷണം വെച്ചേനെ അതിനൊരു മൂടില്ല അതിപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെയൊന്നുമല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ലോഡ് അതിനൊരു പഞ്ഞില്ല തലങ്ങും മെലങ്ങും ലോഡാണ് ഓടി എത്താത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ ചെക്കന്മാർ ഓർഡർ എടുത്ത് വണ്ടി ലോഡ് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കാൻ അവന്മാർ സമയത്തിന് എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടെൻഷൻ മാത്രമേ എനിക്കുണ്ടാവേണ്ടതുള്ളൂ വേറെ വണ്ടിയുടെ ഫൈനാൻസ് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളോ അടയ്ക്കാനുള്ള ടെൻഷനോ അതുപോലെ വണ്ടിക്ക് ട്രിപ്പ് ഉണ്ടാക്കുന്ന ടെൻഷനുകളോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ ടെൻഷനും ഇതാണ് സമാധാനം ഒരു മൂടില്ലാത്ത അതാണ് ചില നേരത്തെ അങ്ങനെ ഭ്രാന്ത് പിടിക്കും ഇന്നലെയൊക്കെ ഈ മിനിങ്ങത്തെ കേസൊക്കെ പറഞ്ഞാൽ മൂടില്ലാത്തതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല വണ്ടിക്ക് ചിലവുകൾ വരില്ല എക്സ്പെൻസുകൾ വണ്ടിക്കുണ്ടല്ലോ അതും നമ്മൾ മറ്റേ ചെയ്ത് അത് ക്ലിയറായി വരുമ്പോഴേക്കും ഫൈനാൻസിനുള്ള പൈസ ഉണ്ടാകത്തില്ല അപ്പോൾ മറ്റേ എന്താ പറയുക ഉണ്ടായിരുന്ന ഒരു പിന്നെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്ന എല്ലാം എടുത്ത് 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 ഒട്ടം ചെയ്ത് ബാക്കിയുള്ള എല്ലാം ക്ലിയർ ചെയ്ത് കിട്ടി ഇനി എന്തെന്ന് ആലോചിക്കണം ഇപ്പോഴത്തെ കണ്ടീഷൻ പോയിട്ടൊന്നും ബാലൻസ് ആവണമല്ല ഇടയ്ക്ക് എന്നാലും എങ്ങനെയൊക്കെ റൊട്ടേഷൻ ചെയ്ത് 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 മുന്നോട്ട് പോവുകയാണ് അത് ഇനി ഇപ്പോൾ എവിടം വരെ പോകുന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ടെൻഷൻ കാരണം 100,000 രൂപ ഓടി കിട്ടിയിരുന്നത് ഇപ്പോൾ കിട്ടണം 40,000 ആണ് ഒരു മാസത്തെ ഡീസലിനകത്താണ് 60,000 രൂപ ഡിഫറൻസ് വന്നിരിക്കുന്നത് എങ്ങനെ മുന്നോട്ട് പോകും
ചെറിയ ഷോർട്ടേജൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് ഒന്നും കൂടെ ഓട്ടോ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് ഓടി റെഡിയാക്കാന്ന് വിചാരിക്കാം. എങ്ങനെ ഓടിയാലും കാര്യമില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഓടാനും ഈ പറഞ്ഞ വലിയ കാര്യമായിട്ട് ഓടാനോ വണ്ടി നിർത്താതെ കണ്ടിന്യൂസ് ഓടാനോ ഒന്നും തോന്നില്ല. എവിടെയും പോയിട്ട് അങ്ങനെ ലോഡില്ലെന്ന് പറയുന്നത് അവിടെയും കിടക്കും, ഓടിയിട്ടും കാര്യമില്ല, അതിൻ്റെ ഓടാനിരിക്കുന്നില്ലേ. ഈ 10-26 ടൺ 27 ടൺ ഒക്കെ ലോഡും കയറ്റി ഇവിടുന്ന് നമ്മൾ സിമെൻ്റ് എടുത്ത് ആരാൻ്റെ സിമെൻറ്റ് കൊണ്ടിട്ട് നമ്മൾ അവിടെ കൊണ്ട് ഇറക്കി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3000-4000 രൂപയൊക്കെ. നാട്ടിലോടുന്ന ചെറിയ ഗുഡ്സ് വണ്ടിക്ക് കിട്ടും അതിനെക്കാട്ടും അത്രയും ചാക്കോ ലോക്കൽ അടിക്കുകയാണെങ്കിൽ. ഇതൊക്കെയാണ് അവസ്ഥ. അവര് രാത്രി തന്നെ വരാൻ പറഞ്ഞ എനിക്ക് തല വേനച്ചു രക്ഷയില്ലായിരുന്നു. ഞാൻ അതാ പിന്നെ അങ്ങ് കിടന്നേ അലാറം വെച്ച് കിടന്നു. പക്ഷേ ഏതായിട്ടും പിന്നെ കുറച്ചു നേരം ഇരുന്ന അവിടെ സമയം വൈകി, അല്ലെങ്കിൽ ഇപ്പൊ ലോഡിംഗ് ഒക്കെ തുടങ്ങി പകുതി ആയിട്ടുണ്ടാവണം. ഇവിടെയൊക്കെ തെങ്ങിന് ഇവരെ തടം വെട്ടി എപ്പോഴും തടം എടുക്കും. ഇവര് തടം തുറന്നെടുത്ത് അതിന് വെള്ളം ഒഴിച്ചു ഡെയിലി വെള്ളമാണ്. കാരണം ഇതിൻ്റെ ചുവട്ടിൽ കൂടെ ഒരു പൈപ്പ് ഇട്ടിരിക്കുക, ഓസ് കണക്ട് വെച്ചിരിക്കുക, മറ്റേ സ്വിച്ചിട്ട വെള്ളം കയറുന്ന എല്ലാ തെങ്ങിൻ്റെ ചുവട്ടിലും വരുന്ന രീതിയിൽ ഡെയിലി നനയ്ക്കും. ഇവര് നമ്മുടെ നാട്ടിലൊക്കെ ആരും തെങ്ങിന് നനയ്ക്കുമോ? തെങ്ങും തേങ്ങയും ആർക്കും വേണ്ട, അതുകൊണ്ട് തേങ്ങയില്ല. ഇവിടെയൊക്കെ കറക്റ്റാണ് അവര് അതിൻ്റെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ആ ഇത് തലപ്പും മുകളിൽ കയറിയിട്ടെല്ലാം അതിൻ്റെ ഇടയൊക്കെ വൃത്തിയാക്കി ഭയങ്കര രസം ഇവിടുത്തെ പരിപാടികൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒക്കെ തെങ്ങിലോട്ട് നോക്കിയാൽ തേങ്ങ ഇഷ്ടമായി കണ്ടമാനോ. പിന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന എണ്ണയുടെ ഒരു മുക്കാഭാഗം ഇവിടെ കിട്ടുകയുള്ളൂ. ഇവിടുത്തെ തേങ്ങയ്ക്ക് എണ്ണയില്ല, അങ്ങനെ ഇടുന്നുണ്ട്. പോയി നേരം നമുക്ക് റോട്ടിൽ നിർത്തും. ഞായറാഴ്ച ഇന്ന് ഇവിടെ എല്ലാവർക്കും ഇവരെല്ലാവരും ഇന്ന് കോഴിയൊക്കെ വാങ്ങി അത് മട്ടൺ വാങ്ങും എല്ലാം വാങ്ങി ആഘോഷമൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഇതേതാ ചെറിയ ഒരു ഗ്രാമം പോലെ സ്ഥലമാട്ടോ, ചെറിയൊരു അങ്ങാടി എല്ലാ ഈ ഒരു 3-4 കടകളൊക്കെ ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് കയറിയാൽ നമുക്ക് വേണമെങ്കിൽ കമ്പനിക്ക് പോവാം കേട്ടോ. നമ്മുടെ കമ്പനിക്കേ പോകാൻ വഴിയുണ്ട്, പക്ഷേ അതില് ഇത് വഴി ചെറിയ വഴിയാണ്. ഇപ്പം ഇവിടെ ഈ കാണുന്ന വഴി മാത്രമേ വരുത്തുള്ളൂ. അങ്ങോട്ട് പോയാൽ ഒരു ഓട്ടോറിക്ഷ വന്നാൽ തന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറം സൈഡ് പുല്ലൊക്കെ വരെയും. ഞാനൊരു വട്ടം നമ്മൾ ഈ കമ്പനി വന്ന സമയത്ത് നമ്മുടെ അവിടുന്ന് ഞാൻ ബാറ്ററി ഒരെണ്ണം പുതിയ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ ബാറ്ററി എടുത്തിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് ആ വഴിക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം സ്ഥലം എത്താനായിട്ടുണ്ട്, 2-3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ തോന്നുന്നു, 2-1 ഉണ്ടാവുള്ളൂ. ഇനി അവിടുന്ന് എനിക്ക് ATMൽ പോകണം. ATM പോയി പൈസയൊക്കെ എടുത്തിട്ട് വേണം പോകാം, ഞാൻ ലോഡിങ് പൈസ കൊടുക്കാനുണ്ടല്ലോ.
ഇടയ്ക്ക് വീടുകളിലൊക്കെ പശുക്കൾ നിറയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത് അവൻ തന്നെ ഉണ്ട്, ഒരു മൂന്നാലഞ്ച് പശുണ്ട്. അപ്പം ഇത്രയും വണ്ടികൾ, വേറെയും കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറം കുറേ വണ്ടി, കുറേ ടോറസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ലൈൻ ഓടിക്കൊണ്ടിരുന്ന ഡൽഹിയൊക്കെ ഓടിക്കൊണ്ടിരുന്ന ലൈലാൻഡ് വണ്ടികൾ. ഞാൻ പക്ക കണ്ണിങ് കിട്ടുക ബിസിനസ് ആൾ. അപ്പോൾ നമ്മളെ കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങേരുടെ ഒക്കെ ഒരു മൈൻഡ് എനിക്കുണ്ടായിരുന്ന. ഞാനൊക്കെ ഇപ്പോൾ എവിടെ എത്തിയാന്ന് അറിയോ, ഭയങ്കരമാണ് അവർ. ഒരു വണ്ടി പോയിട്ട് വന്നിട്ട് ആ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടോ ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഡ്രൈവറുടെ താന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കും. അതാണ് ഇവരുടെ ഒരു ആ വണ്ടിയിൽ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ ആ വണ്ടിക്ക് വട്ടം ചുറ്റിയാണ് നടക്കും. എന്നാലും നമ്മുടെ വണ്ടി എന്നിട്ട് നമുക്ക് തന്നു. തന്നതിന് ശേഷം എന്നാൽ ഇവിടെ ഈ കമ്പനി വന്നപ്പോൾ ആ മൂപ്പര് വണ്ടി കണ്ടു. ഒരു വണ്ടി കണ്ടപ്പോൾ ഞാനും കുറേ പ്രായം കേട്ടോ, തങ്കരായിരുന്ന പേര്, ഞങ്ങൾക്ക് ഒരേ ഏജാണ്. അപ്പോൾ മറ്റേ ഡ്രൈവർ ആണെങ്കിൽ വേറെ ഡ്രൈവറായിരുന്നു. മാറിയിട്ട് പുതിയ ആൾ വന്നാൽ ഉപ്പാത് വന്നായിരുന്നു അതിനകത്തോട്ട് ഒരു ലോഡിന്. അപ്പോൾ അപ്പോൾ ഏയ് വണ്ടി സൗണ്ട് തന്നെ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല സൗണ്ട് അതിനാണ്. നമ്മുടെ വണ്ടീനെക്കാട്ടൊക്കെ അടിപൊളി സൗണ്ട്, നല്ല സ്മൂത്ത് അതാണ്ട്. സൗണ്ട് അപ്പടി ഇരിക്കും ഇപ്പം ഇരിക്കുന്ന വണ്ടി ഫുള്ള് സിമെൻറ്റ്, എൻ്റെ സിമെൻ്റ് അല്ല പൊടി ഇരിക്കുക, അത് കഴുകിയിട്ടില്ല, അങ്ങനെ അപ്പടി ഇപ്പം എന്നൊക്കെ പറഞ്ഞ് കുറേ ഏ വണ്ടി ഇങ്ങനെ വണ്ടി നോക്കിയാൽ എങ്ങനെയാണ് വണ്ടി നമുക്ക് ഇത് തരിക എന്നൊക്കെ പറഞ്ഞ്. സത്യമാണ് ഒരു കണക്കിന് നോക്കുമ്പോൾ എങ്ങനെയാണ് തരിക വണ്ടി. നമ്മൾ വണ്ടി അതുപോലെ നോക്കണ്ടേ. ഇപ്പോൾ നമ്മുടെ ബോബിച്ചൻ കയറിയിട്ടുണ്ട്. ബോബിച്ചൻ നല്ല വണ്ടി കുറ്റിയായി കുട്ടപ്പനാക്കി കൊണ്ടുനടക്കുന്നുണ്ട്. ബോബിച്ചൻ ഇപ്പോൾ സോളാപ്പൂരിന് കയറ്റി പോയിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞത് നല്ല കുട്ടപ്പനാക്കി ഇറക്കിയിട്ട് വലിയ ലോങ് കയറിയിട്ട് വേണം അതിലോട്ടൊരു ട്രിപ്പ് കയറി പോവാൻ. ഒരു പത്ത് ഒരു ലോങ് പോയി വന്നാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു 10-50 വീഡിയോ എങ്കിലും എടുക്കാനുള്ള അപ്ലോഡ് ചെയ്യാനുള്ള സെറ്റപ്പുണ്ടാവും ഒരു ലോഡ് പോയി വന്നാൽ. ഞാൻ അതേപോലെ അല്ല ഞാൻ പോസ്റ്റ് ചെയ്യില്ല. ഈ ഇടയ്ക്ക് നിന്ന് നിലക്കുന്നിടത്തൊക്കെ എടുത്ത് കുറച്ച് കുറച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം കുറച്ചെടുത്തിട്ട് അങ്ങനെ അങ്ങനെ ഒരു ലോഡ് ഇൻ്റെ അങ്ങനെ ആക്കണം. പക്ഷെ ഇതാകുമ്പോൾ പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യം നമ്മൾ പോകുന്ന വഴികളും എല്ലാം നല്ല ഇതല്ലേ, എല്ലാവർക്കും എന്താ പറയുക മൊത്തമായിട്ട് കാണാമല്ലോ. നമ്മുടെ വടച്ചിറ്റൂർ എത്തിയിട്ടോ, വടച്ചിറ്റൂർ ഇതാണ് വടച്ചിറ്റൂർ. എൻ്റെ അമ്മ കോഴി കിണത്തുക്കടവ് 8 കിലോമീറ്റർ നിന്ന്, ഇവിടെ നിന്ന് 8 കിലോമീറ്റർ കേട്ടോ കിണത്തുക്കടവ്. ചിത്തൂരുന്ന സ്ഥലത്ത് നമ്മൾ വീണ്ടും വന്ന് ലെഫ്റ്റ് ആയിട്ട് ഞാൻ ATMൽ പോയി നോക്കി. നമുക്ക് അവിടെ ATM അടച്ചിട്ട് ഇരിക്കുക, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വൈകുന്നേരം ATM അടയ്ക്കും. ഈ ഉള്ളു ഭാഗങ്ങളിലൊക്കെ കേട്ടോ, അതാണ് ചെറിയ മെയിൻ റോഡിലൊന്നുമല്ല, ഇത് കൂടെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ. ഇത് ചെറിയ റോഡാണ്, രണ്ട് വണ്ടി കഷ്ടി പോകാനുള്ള റോഡാണ്. പക്ഷേ നടക്ക് വെള്ളം പറ്റും, വെള്ളവരെ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെയൊക്കെ അവർ രാത്രി 8 മണിയായിട്ടുണ്ടെങ്കിൽ അവരടച്ചിട്ട് പോകും ATM. രാവിലെ തുറക്കുള്ളൂ, ഇപ്പം തുറന്നിട്ടില്ല ഇതുവരെ. വരുന്ന വഴിക്ക് കുറേ റോഡ് സൈഡിൽ ATM മുന്നേ തന്നെ വണ്ടി നിർത്താനുള്ള സെറ്റപ്പൊക്കെ കണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പോന്നു. ഇനി ഇവിടുത്തെ ആളുണ്ട്, അങ്ങേർക്ക് ഞാൻ മൊബൈലിൽ നിന്ന് ട്രാൻസ്ഫർ അടിച്ചു കൊടുത്ത. ഞാനൊരു 1.5 കൊല്ലം കിടന്ന് കളിച്ച സ്ഥലം കേട്ടോ അത് മൊത്തം. ഈ കമ്പനിയിൽ, ഈ കമ്പനിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഈ കമ്പനി തള്ളാന്ന് പിന്നെ വിചാരിക്കുന്നു കേട്ടോ. ഇത് ലോക്കൽ ബ്രാൻഡ് ആയിരുന്നു. ഞങ്ങൾ ഓടുന്ന സമയത്ത് ഇവിടെ ടോറസ് ഒന്നും വരുന്നില്ല ഇവിടെ. ഞങ്ങൾ കേരളത്തിലോട്ട് എടുക്കൽ തുടങ്ങിയ ശേഷം വന്ന് ഇപ്പം കേരളത്തിലോട്ട് എത്ര ടോറസ്സോട് ലോഡ് ചെയ്യണമെന്ന് അറിയോ. മറ്റേ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നമുക്ക് ഉണ്ട് കേട്ടോ അവിടെ. മറ്റേ ഇവിടെ എന്നിട്ട് പുതിയ ഇത് പിന്നെ പാക്ക് യൂണിറ്റ് ഒരു മറ്റേ ഓക്കെ പിന്നെ പണിഞ്ഞപ്പോൾ അവിടെ റൂമൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മറ്റേ എനിക്ക് റൂമും കൂടെ എനിക്ക് മറ്റേ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ട് റെസ്റ്റ് എടുക്കാനൊക്കെ, നമ്മുടെ ഓഫീസ് നമ്മുടെ വല്ല നമ്മുടെ വണ്ടിക്കാർക്ക് ഇരിക്കാൻ വേണ്ടി നിൽക്കാനൊക്കെ. കാരണം അത്രയും ലോഡ് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് എന്ത് ചെയ്തു, അത്യാവശ്യം മാർക്കറ്റായി കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് ഈ ചാക്കിൻ്റെ പുറത്തുള്ള നമ്പറൊക്കെ കണ്ട് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ എല്ലാവർക്കും ഡീലർഷിപ്പ് കൊടുത്തു ഇവർക്കറിയുന്നത്. നമ്മളോട് പോലും പറയാണ്ട് ഇവരും കമ്പനി ഏതൊരു കമ്പനിയും ഇതേപോലെ തന്നെയാണ് സെയിൽ ചെയ്ത് നോക്കുന്നതൊക്കെ. അവർക്ക് സെയിലാണ് വേണ്ടത്. അത് ഞാൻ മറ്റേ അന്നേ ഇവനോട് ഇതിൻ്റെ മാനേജർ ഉണ്ട് ഇവനെ പറഞ്ഞ അന്നേ പറഞ്ഞായിരുന്നു നാളെ ഒരു സമയത്ത് അത്യാവശ്യം എൻക്വയറി ആകുമ്പോൾ നിങ്ങൾ നമ്മളെ ചവിട്ടും. അത് എല്ലാ കമ്പനിക്കാരും അങ്ങനെ ചെയ്യുന്നത്, പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് കൂടുതലെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ചവിട്ടിയെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഒഴിവായി. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഈ മാസമാണ് ആകെ 2-3 ലോഡ് ഞാൻ ചെയ്തു. ഇതിവിടെ ഈ അലുമിനിയം ഉണ്ടാക്കുന്ന ഒരു കമ്പനി കേട്ടോ, ചേട്ടൻ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ എന്തോന്നാണ് പറഞ്ഞത്. ഞാനത് അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടൊന്നുമില്ല ഒന്നും. ഇതുവരെ എപ്പോഴും ഗേറ്റ് ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരിക്കും. വണ്ടി ഉള്ളിൽ കയറിയ ഗേറ്റ് അടയ്ക്കുന്ന കാണാം, വണ്ടി പുറത്തിറങ്ങാൻ മാത്രം ഗേറ്റ് തുറക്കും. ചെറിയ ചെറിയ വണ്ടികളൊക്കെ വരുന്നതാണ്, ഈ മൈഷർ വണ്ടികളൊക്കെ.
ഇത്രയും കാലം ഒരു ഒന്നര കൊല്ലം ഇവിടെ ഒട്ടും ഇതിൽ ഉള്ളത് ഉള്ളതെന്ന് കണ്ടിട്ടില്ല. പക്ഷെ അലുമിനിയോ അപ്പോൾ അധികം എന്തോ അലുമിനിയം തന്നെ, അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രം ഉണ്ടാക്കുന്ന കമ്പനി. ഇവിടെ ഒരു ഈ ആൽമരത്തിൻ്റെ ഒട്ടൊരു അമ്പലം പോലെ നോക്ക്. ഇത് പെട്ടെന്ന് പരിചയത്തിലൊക്കെ വന്ന ഈ ശൂന്യത്തിൽ നമ്മൾ വണ്ടി തട്ട് ചിലപ്പോൾ തട്ടാൻ പോകും. പിന്നെ ഇപ്പുറത്തൊരു കല്ലും കൂടെ നിൽക്കുന്നവർ നോക്കി കട്ട് ചെയ്ത് തരണം അവിടെ. കമ്പനിയാണ് കേട്ടോ. അടിപൊളി, ഇതാണ് നമ്മുടെ കമ്പനി. കണ്ടമാനം ബൾക്കാക്കി നിറക്കുന്നുണ്ടല്ലോ. 1, 2, 3, 4, 5, 7 ബൾക്കറൊക്കെ നിറയുന്നുണ്ട്. ചെത്തൂര് നമ്മുടെ കമ്പനി കേട്ടോ. ഇല്ലേ, ഇവിടെ നിന്നാണ് സിമെന്റ് തരുന്നത്. ലോക്കൽ കമ്പനിയാ. ഇവിടെ നിന്ന് വണ്ടിയുടെ വെള്ളമൊന്ന് പോകാനായിട്ടൊന്ന് ചെറിച്ച് നിർത്താം. ഞാൻ ഇവിടെ കൂട്ടുന്ന് ചോദിച്ചു കേട്ടോ അവനോട്. ഇതൊക്കെ ഇവിടുത്തെ ഈ കമ്പനിയുടെ ഓണറുടെ ആണ് കേട്ടോ ഈ വണ്ടികൾ, ഈ ട്രെയിലറുകൾ മൊത്തം. കൊണ്ടമായ 19 ട്രെയിലറൊക്കെ ഉണ്ടല്ലോ ആളാ. ഇതാണ് ഇവിടുത്തെ ആന്ധ്രാകാരനാണ്, നമ്മുടെ ഇവിടുത്തെ മെയിൻ സൂപ്പർവൈസർ മുതലാളിയുടെ വലം കൈയാണ്. ഇവിടെ എപ്പോഴും ഉണ്ടാവും. എന്നെ വന്ന് കണ്ടപ്പോൾ തുടങ്ങിയതാ എൻ്റെ പുറകെ കിടക്കൽ. നല്ല കമ്പനി അവിടെ. നല്ല ടയർ കണ്ടിട്ട് കൊതിയാവുന്നു. നമ്മുടെ ലോഡ് കയറ്റുന്ന കമ്പനി കേട്ടോ. മെഷീൻ കണ്ടോ, ഇവിടുന്ന് ലോഡ് കയറ്റും, ഇവിടുന്ന് ലോഡ്, രണ്ട് വണ്ടി ഒരു സമയം ലോഡ് കയറ്റും. മഴ കണ്ടിട്ട് ബോഡിയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ സിമെൻറ്റ് കുറേ പൊടി വാരിയിട്ടു. എന്നിട്ട് ആ നനവ് നമ്മളിട്ട് എന്താ സിമെൻറ്റ് നമ്മൾ തന്നെ അടിച്ചിങ്ങനെ ഇറക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ സിമെൻറ്റിൽ പറ്റി പിടിക്കും, എന്നിട്ട് അതങ്ങ് പോവും. അങ്ങനെയാണ് നമ്മൾ ബോഡി ഉണക്കുക. പക്ഷേ ഇത് അടിച്ചാൽ പോകത്തില്ല, കൈയിൻ്റെ കുഴ വേനയ്ക്കാൻ തുടങ്ങി. പൊറിഞ്ഞു ഉണ്ടെങ്കിൽ ഇതൊക്കെ അവൻ്റെ പണിയാ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വട്ടം കൂടെ നമ്മൾ പൊടിയിടും. എന്നിട്ട് ഇതിപ്പോൾ നനവൊക്കെ പോയി, ഇനി ഇടയിൽ രണ്ട് പായിടാം. എന്നിട്ട് ഒരു വട്ടം കൂടെ നമ്മൾ പൊടിയിട്ട് അടിച്ചു വരും. അപ്പോൾ ഇത് ഏകദേശം ഫുള്ളും ഉണങ്ങും. ഇവിടെ സിമെൻ്റ് ലോഡിംഗ് ഒക്കെ തുടങ്ങി. നമ്മൾ ഇതാണ് അതിൻ്റെ മെഷീൻ വലുത്. അതിനേരം നിൽക്കാൻ പറ്റില്ല, പൊടി ഭയങ്കര പൊടിയാണ്. ഈ ബെൽറ്റ് അങ്ങോട്ട് എത്തില്ല, അല്ലെങ്കിൽ എത്തുന്ന ടൈപ്പ് ബെൽറ്റ് ചില കമ്പനിയിലൊക്കെ ബെൽറ്റ് അവിടെ എത്തും. പിന്നെ ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ പുതിയത് പണിയുന്നുണ്ട് ഇവിടെ. അത് വന്നിട്ട് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ ഫ്രണ്ട് വരെ എത്തുന്ന ടൈപ്പ് ബെൽറ്റ് ഒക്കെയാണ് ഹെറ്റപ്പിടോടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പ്ലാസ്റ്റിക് പായ ഇട്ടു, അതിൻ്റെ മുകളിൽ കൂടെ വലിയ പായ ഇടുന്നു, എന്നിട്ട് കയറിട്ട് കെട്ടും. പണിക്കാരൊക്കെ നമ്മുടെ ആൾക്കാരട്ടോ. ഞാൻ ഇവിടുന്ന് കണ്ടമാനം ലോഡൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും ദീപാവലിക്കും ഒക്കെ ബോണസും കാര്യങ്ങളും എല്ലാം ഹോളിക്കൊക്കെ ഞാൻ എല്ലാം കൊടുക്കും, പൈസയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന അല്ലേ. നമ്മളൊന്നും അറിയണ്ട, മൊബൈലും പിടിച്ചിരുന്നത് എത്ര പേരെ കെട്ടാൻ വന്നേ നോക്ക്. മറ്റേത് ഇവിടെ വേറെ പുറം വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരാളോ അല്ലെ രണ്ടുപേർ വന്നിട്ട് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇത് എൻ്റെ അടുത്ത് 100 രൂപ വാങ്ങുകയുള്ളൂ, ഇത്ര എല്ലാവരും കെട്ടിത്തരും. അത് ആദ്യം മുതലുള്ള ശീലമാണ്.
കമ്പനിന്ന് നമുക്ക് സിമെന്റ് കൊണ്ടുവന്ന വണ്ടി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ലോക്കൽ ഓട്ടാൻ വേണ്ടിയിട്ട് ഓടിക്കാൻ വേണ്ടി കമ്പനി ആന്ധ്രയിൽ നിന്ന് കൊടുത്തുവിട്ട വണ്ടിയത്. അതാണ് ഓ ആന്ധ്ര ബോഡി അല്ലേ, 14 വീല് വണ്ടി കേട്ടോ. പക്ഷെ ബോഡിയൊക്കെ ആകെ നാശമായിക്കണേ, നാശമല്ല ഇവരുടെ ബോഡിയുടെ കളർ ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്. ഡോറുണ്ട് ഒരു സൈഡിൽ, ഇവിടെ തുറക്കുന്ന ഡോറുണ്ട്, ഒരു ഡോറേ ഉള്ളൂ. നമ്മുടെ വണ്ടി അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കയ്യാറായി. गाने के बाद जाते हैं. ओके അതായത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണത്തിനും മുട്ടില്ല, ഒന്നിനും മുട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇത് തള്ളാന്നും വിചാരിക്കണ്ട, സംഭവം ഭയങ്കര സെറ്റപ്പായിരുന്നു ഇവിടെ. ഞാനിവിടെ ആടിനെയൊക്കെ വാങ്ങും കേട്ടോ, ആടിനെ വാങ്ങിയിട്ട് ഞാൻ ഇവർക്ക് ഞാൻ ആടിനെയൊക്കെ ഇവർക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഈ ഡാ വേറൊരാളില്ലേ നമുക്ക് പാകം കിട്ടിയ ഡാഡി എന്ന് പറഞ്ഞിട്ട് ഡാഡിനെ എല്ലാവരും വിളിക്കാം. മൂപ്പര് മറ്റേ മൂപ്പരും ഞാനും കൂടെ അതിനെ കൊന്നിട്ട് ഞങ്ങൾ അവിടെ ആ ഒരു മറ്റേ മരമുണ്ട് ഒരു മുരിങ്ങ, അതിനകത്ത് കെട്ടിയിട്ട് തൊലിയെ കുറിച്ച് ഞങ്ങളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഞങ്ങൾ കറിയൊക്കെ വെക്കും. ആ കറി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഈ മൂപ്പർ എനിക്ക് തരും, ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് തരും, നേരെ വണ്ടി കൊണ്ടുവന്ന് തരും. അപ്പം നല്ല എല്ലാം കൈയൊക്കെ കഴുകി റെഡി ആയിരിക്കുമായിരുന്നു. ഹിന്ദിക്കാരുടെ മീൻകറി കേട്ടോ, ഉണ്ടോ ഹിന്ദിക്കാരുടെ മീൻകറി കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. കുഴപ്പമില്ല, സംഭവം പൊളിയാം. ഗരം മസാല ഇട്ടാണ് ഉണ്ടാക്കുന്നത്, ഒരു കടുക് നിറയുണ്ട്, ഏറ്റവും കൂടുതൽ കടുക് അതിനകത്ത്. നല്ല മുട്ട കഷ്ണം തന്നു ഉണ്ട്, ഞാൻ കഴിക്കട്ടെ. ഇവിടെ വന്ന് എനിക്കൊരു ഭക്ഷണത്തിന് മഞ്ഞോലോ ഒന്നുമില്ല, ഇവിടെ ഫുൾ സെറ്റപ്പാണ്. അവരൊക്കെ ഇവിടെ ഫാമിലിയുടെ താമസിക്കുന്നത്, അപ്പോൾ അവർ വെക്കുന്ന കേട്ടോ, നല്ല വൃത്തിയിലൊക്കെ വെക്കുന്ന, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർ തിന്ന സാധനമല്ലേ, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ കുഴപ്പം, നമ്മൾ തിന്നെ തന്നെ.